ഉച്ചഭക്ഷണ വിതരണത്തിനുള്ള ഫണ്ട് വർദ്ധിപ്പിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രധാന അധ്യാപകർ അനിശ്ചിതകാല സമരത്തിലേക്ക്. സർക്കാർ പരിപാടികൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചാവും സമരം. തുക വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ സർക്കാർ നൽകിയ വാക്ക് പാലിക്കണമെന്ന് പ്രധാന അധ്യാപകർ പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ഫണ്ടില്ലാതെ നെട്ടോട്ടമോടുന്ന പ്രധാനാധ്യാപകരാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. തിരുവോണനാളിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാര സമരത്തിനൊരുങ്ങിയ പ്രധാനാധ്യാപകരെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും ഫണ്ട് വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് അടുത്ത മാസം മുതൽ അധ്യാപകർ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നത്. സ്കൂൾ മേളകൾ ഉൾപ്പെടെ സർക്കാർ പരിപാടികളെല്ലാം ബഹിഷ്കരിക്കാനാണ് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും കത്ത് നൽകിയതായി അധികൃതർ വ്യക്തമാക്കി. പാലിൻ്റെയും മുട്ടയുടെയും പലവ്യഞ്ജനങ്ങളുടെയും പാചകവാതത്തിൻ്റെയും വില കുതിച്ചുയർന്നെങ്കിലും 2016 നിജപ്പെടുത്തിയ അതേ തുകയാണ് ഉച്ചഭക്ഷണത്തിന് സർക്കാർ ഇപ്പോഴും അനുവദിക്കുന്നത്. 150 കുട്ടികളുള്ള സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി ഒരു കുട്ടിക്ക് 8 രൂപയാണ് അനുവദിക്കുന്നത്. 500 കുട്ടികളുള്ളിടത്ത് 7 രൂപയും ഇതിനു മുകളിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 6 രൂപയുമാണ് അനുവദിക്കുക. ഈ തുക കൊണ്ട് സർക്കാർ പറയുന്നത് പോലെ പാലും മുട്ടയും പച്ചക്കറിയും ഒക്കെ എങ്ങനെ നൽകുമെന്നാണ് അധ്യാപകരുടെ ചോദ്യം. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പൊതുഫണ്ട് രൂപവൽക്കരിച്ച് ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി തുക കണ്ടെത്തണമെന്നുമാണ് പ്രധാനാധ്യാപകരോട് അനൌദ്യോഗികമായി ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ പണം പിരിക്കാൻ തുടങ്ങിയാൽ അത് പിന്നെ വലിയ അഴിമതിക്കുള്ള വഴിയായി മാറുമെന്നും അതിൻ്റെ കൂടി ഉത്തരവാദിത്വം തങ്ങളുടെ തലയിലാവുമെന്നുമാണ് അധ്യാപകരുടെ ഭീതി. 1995 കേരളത്തിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ 12,200 പരം സ്കൂളുകളിൽ 2,900,000 കുട്ടികൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാണ്. പ്രധാനാധ്യാപകനും പാചക തൊഴിലാളികളും വിദ്യാർത്ഥി പ്രതിനിധിയും ചുമതലക്കാരായ അധ്യാപകരും ഉൾപ്പെടുന്ന ഉച്ചഭക്ഷണ സമിതിയാണ് മേൽനോട്ടം വഹിക്കുന്നതെങ്കിലും സാമ്പത്തിക ബാധ്യത ചുമക്കേണ്ടത് പ്രധാനാധ്യാപകർ തന്നെയാണ്. സർക്കാർ മാനദണ്ഡപ്രകാരം ഭക്ഷണം നൽകി ലക്ഷങ്ങൾ കണക്കാരായ പ്രധാനാധ്യാപകരുമുണ്ട്. ഉച്ചഭക്ഷണ ഫണ്ടിൻ്റെ കണക്ക് വകുപ്പിന് ബോധ്യപ്പെടാത്തതിനാൽ റിട്ടയർ ചെയ്തിട്ടും പെൻഷൻ വാങ്ങാൻ കഴിയാത്ത അധ്യാപകരുമുണ്ട്. ഉച്ചഭക്ഷണ പദ്ധതിക്കായി 60% തുക കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് ചെലവഴിക്കുന്നത്. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി ആഴ്ചയിൽ 2 തവണ 300 മില്ലി ലിറ്റർ പാലും 1 കോഴിമുട്ടയും നൽകാനും തീരുമാനമായി. എന്നാൽ ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേക തുകയും വകയിരുത്തിയിരുന്നില്ല. പാചകവാതകത്തിൻ്റെയും ഭക്ഷണ സാധനങ്ങളുടെയും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന അധ്യാപകർ കയ്യിൽ നിന്ന് തുകയെടുത്ത് മുട്ടയും പാലും കൂടി നൽകേണ്ട അവസ്ഥയാണിപ്പോൾ. പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം നിർത്തിവെച്ചുള്ള സമരത്തിന് അധ്യാപകർ തയ്യാറല്ല. പദ്ധതി നടത്തിപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പിനെയോ മറ്റോ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ തുക കൂട്ടി നൽകുകയോ ചെയ്യണമെന്നാണ് പ്രധാനാധ്യാപകരുടെ ആവശ്യം. പലതവണ വിഷയം സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചെങ്കിലും തീരുമാനമായില്ല. നാളിതുവരെയായിട്ടും തീരുമാനമാവാത്ത സാഹചര്യത്തിലാണ് സ്കൂൾ മേളകൾ ബഹിഷ്കരിക്കാൻ അധ്യാപകർ ഒരുങ്ങുന്നത്. കോവിഡ് മഹാമാരി കഴിഞ്ഞു വരുന്ന മേളയായതിനാൽ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നാൽ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ കത്തിൽ അധ്യാപകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.